നമസ്കാരം. അഖില ഭാരതീയ അഖാഡ പരിഷത്ത് അധ്യക്ഷൻ മഹന്ത് നരേന്ദ്രഗിരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ശിഷ്യൻ ആനന്ദഗിരിയെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 12-ാമത്തെ വയസ്സിൽ സന്യാസത്തിലെത്തിയ ആനന്ദഗിരി എന്നും വിവാദങ്ങളുടെ തോഴനായിരുന്നു. ആരാണ് ആനന്ദഗിരി? നമുക്ക് നോക്കാം. സ്വന്തം ഗുരു നരേന്ദ്രഗിരിയെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചു എന്ന ആരോപണം നേരിടുന്ന ആനന്ദഗിരിയുടെ ജീവിതം സിനിമാ കഥകൾ പോലെ ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ്. ആനന്ദഗിരിയുടെ പൂർവാശ്രമത്തിലെ പേര് അശോക്ലാൽ ചോട്ടിയ എന്നാണ്. രാജസ്ഥാനിലെ ബിൽവാരയിൽ നിന്ന് തൻ്റെ 12-ാമത്തെ വയസ്സിൽ നരേന്ദ്രഗിരിക്കൊപ്പം ചേർന്ന ആനന്ദഗിരിയെ തൻ്റെ പിൻഗാമി എന്ന നിലയിലാണ് നരേന്ദ്രഗിരി കണ്ടിരുന്നത്. യോഗയിലും പൂജയിലും ആനന്ദ് വളരെ വേഗം പ്രശസ്തി നേടി. നരേന്ദ്രഗിരി ഉൾപ്പെട്ടിരുന്ന പുരാതന സന്യാസക്രമമായ ശ്രീ പഞ്ചായത്തി അഖാഡ നിരഞ്ജനയിൽ 2007 ആനന്ദിനെ ഉൾപ്പെടുത്തി. പ്രയാഗ്രാജിലെ പ്രശസ്തമായ ബഡേ ഹനുമാൻ ക്ഷേത്രത്തിൽ ചോട്ടെ മഹാരാജ് എന്ന പേരിലാണ് ആനന്ദ് അറിയപ്പെട്ടിരുന്നത്. യോഗയിലൂടെയും സ്വന്തം അനുയായികളെയും വളർത്തിയെടുത്ത് ആനന്ദ് പെട്ടെന്ന് പ്രശസ്തനായി. യോഗാ തന്ത്രത്തിൽ PhD ഉണ്ടെന്നാണ് ആനന്ദ് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഇതിനിടെ ആനന്ദ് ചെന്നുപെട്ട വിവാദങ്ങളും ഏറെയായിരുന്നു. ത്യാഗനിർഭരമായ സന്യാസത്തിന് നേർവിരുദ്ധമാണ് ജീവിതശൈലിയെന്ന് വിമർശനം പലതവണ വന്നു. ആത്മീയ യോഗ്യതകളെക്കാൾ ഉല്ലാസ ജീവിതമാണ് ആനന്ദിനെ പ്രശസ്തനാക്കിയത്. ആഡംബര കാറുകളിലും വിദേശ രാജ്യങ്ങളിലുമുള്ള ആനന്ദിൻ്റെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. ഒരിക്കൽ വിമാനത്തിലെ ബിസിനസ് ക്ലാസ് യാത്രക്കിടെ മധ്യ ഗ്ലാസ് ആനന്ദിൻ്റെ സമീപത്തിരിക്കുന്ന ചിത്രം പ്രചരിച്ചിരുന്നു. ഇതും വലിയ ചർച്ചയായി. വിവാദം കൊടുമ്പിരിക്കൊണ്ടതോടെ ഗ്ലാസ്സിലുണ്ടായിരുന്നത് ആപ്പിൾ ജ്യൂസ് ആണെന്നായിരുന്നു വിശദീകരണം. സ്ത്രീകളിലുള്ള മോശമായ സമീപനത്തിലും ആനന്ദഗിരി വാർത്തകളിലിടം നേടി. മോശമായി പെരുമാറിയെന്നാരോപിച്ച് 2016 2018 രണ്ട് സ്ത്രീകൾ ആനന്ദിനെതിരെ ഓസ്ട്രേലിയയിൽ പരാതി നൽകി. ഇതുമായി ബന്ധപ്പെട്ട് 2019 മെയ്യിൽ ആനന്ദഗിരിയെ സിഡ്നി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഓസ്ട്രേലിയൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പിന്നീട് കോടതി കുറ്റവിമുക്തനാക്കി. ക്ഷേത്ര ഫണ്ടുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുകളിൽ ആനന്ദിന് പങ്കുണ്ടെന്ന ആരോപണത്തിന് പിന്നാലെയാണ് നിരഞ്ജിനി അഖാരയിൽ നിന്നും ആനന്ദിനെ പുറത്താക്കുന്നത്. ഇതോടെ ഗുരുവും വളർത്തച്ഛനുമൊക്കെയായ നരേന്ദ്രഗിരി ആനന്ദിൻ്റെ ശത്രുപക്ഷത്തായി. പിന്നാലെ മഠത്തിൻ്റെ സ്വത്തുക്കൾ നരേന്ദ്രഗിരി വിൽക്കുന്നുവെന്ന് ആരോപണമുയർത്തി. ആനന്ദിൻ്റെ ആരോപണങ്ങൾ ഏറ്റെടുത്ത അനുയായികൾ നരേന്ദ്രഗിരിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരണവും കൊഴിപ്പിച്ചു. വിഷയം കൈവിട്ടു പോകുന്നതിൽ വിഷമത്തിലായിരുന്ന നരേന്ദ്രഗിരി സന്ധി സംഭാഷണത്തിന് തയ്യാറായി. ഒടുവിൽ ആനന്ദിനോട് ക്ഷമിക്കുന്നതായി നരേന്ദ്രഗിരി പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെയാണ് നരേന്ദ്രഗിരിയുടെ മരണവും തുടർ വിവാദവും. ഏതായാലും മകനെ പോലെ സ്നേഹിച്ച തൻ്റെ പിൻഗാമയാകുമെന്ന് കരുതിയ ഏറ്റവും പ്രിയപ്പെട്ടവനാൽ തന്നെ നരേന്ദ്രഗിരി മരണമടിഞ്ഞിരിക്കുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്.